നമസ്കാരം, റിയൽ ന്യൂസ്. ബാലുശ്ശേരി പറമ്പിൻമുകൾ കാഞ്ഞിരക്കൂട്ടം കുടുംബ കൂട്ടായ്മയുടെ ആദ്യ കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യവും ഊഷ്മളതയും ഇഴച്ചേർത്ത് കാഞ്ഞിരക്കൂട്ടം വീട്ടങ്കണത്തിലായിരുന്നു അപൂർവ ചാരുതയാർന്ന രീതിയിൽ കുടുംബസംഗമം നടന്നത്. സംഗമം മാപ്പിളപ്പാട്ട് കവി ഒറവിൽ എൻ.എ. ഹാജി ഉദ്ഘാടനം ചെയ്തു. കുടുംബ കൈപ്പുസ്തകം സംഘാടക സമിതി രക്ഷാധികാരി കെ.സി. അബൂബക്കർ മാസ്റ്റർ ടി.കെ. ഹസന് നൽകി പ്രകാശനം ചെയ്തു. കുടുംബ ശാക്തീകരണ ക്ലാസ്, കലാപരിപാടികൾ തുടങ്ങിയവയും നടന്നു. ബാലുശ്ശേരി പറമ്പിൻമുകൾ കാഞ്ഞിരക്കൂട്ടം കുടുംബ കൂട്ടായ്മയുടെ ആദ്യ കുടുംബസംഗമമാണ് സംഘടിപ്പിക്കപ്പെട്ടത്. കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യവും ഊഷ്മളതയും ഇഴചേർന്ന കാഞ്ഞിരക്കൂട്ടം വീട്ടങ്കണത്തിലായിരുന്നു അപൂർവ ചാരുതയാർന്ന രീതിയിൽ കുടുംബസംഗമം നടന്നത്. മഹല്ല് ഖത്തീബ് അബ്ദുൽ ഹമീദ് സഖാഫിയുടെ പ്രാർത്ഥനയോടെയാണ് സംഗമത്തിന് തുടക്കമായത്. സംഘാടക സമിതി ജനറൽ കൺവീനർ കെ.സി. അസീസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ഇതൊരു ചരിത്ര രേഖ ആയി മാറാൻ പോകുന്ന സംഭവമാണ്. ഇത് ഒരു സംശയം എളാപ്പാന്റെ സ്വപ്നം സഫലീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ഒരു സന്തോഷം ഉണ്ടാകുന്ന നിമിഷം ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഇത് എന്റെ വാപ്പാക്ക് ഈ ഭാഗ്യം കിട്ടിയില്ല, മൂത്താപ്പാ കിട്ടിയില്ല, ആരും കിട്ടിയില്ല. എളാപ്പാക്ക് ഈ ഭാഗ്യം കിട്ടിയിരിക്കുന്ന എല്ലാവരും ഈ തിരുമുറ്റത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും വലിയ സാന്നിധ്യം ഞങ്ങൾ ആശങ്ക ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവരും എത്തിയിട്ടുണ്ട്. ചെറിയ ഷോർട്ടേജ് കുറവുണ്ടായിരുന്നല്ലാതെ. അപ്പൊ ഇതൊരു വലിയ ചരിത്ര സംഭവമായി മാറാൻ പോണം. കെ.സി. ഹമീദ് മാസ്റ്റർ ആമുഖ ഭാഷണം നടത്തി. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതിന് കാരണക്കാരനായ നമ്മളെ എളാപ്പ അബ്ദുറഹ്മാൻ കുട്ടിയാജി എത്ര പ്രാവശ്യം പ്രശംസിച്ചാലും മതിയാവില്ല. എല്ലാ കുടുംബങ്ങളെടുത്ത് എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ള, കുന്നുകളും മലകളും കയറി നല്ല കനത്ത മഴയും, കനത്ത മഴ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ കയറാൻ കഴിയുന്നില്ല, സ്റ്റെപ്പ് കയറാൻ കഴിയുന്നില്ല. നല്ല വെള്ളം വൈക്കലിയാണ്. എളാപ്പായുടെ കൈയും പിടിച്ച് സ്റ്റെപ്പ് കയറി കയറി മേലെ പോയി. എങ്ങനെ തിരിച്ചെത്തിയപ്പോൾ ആണ് സമാധാനം. അങ്ങനെ കുന്നിൻ മുകളിലേക്കൊക്കെ കയറി എളാപ്പ തന്നെ മുന്നിലും ഞങ്ങളൊക്കെ അന്ന് രണ്ടുപേരും പിന്നിലുമായി പല വീടുകളിലും കയറി ക്ഷണിച്ചു. അതൊരു വലിയൊരു അനുഭവമാണ് ജീവിതത്തിൽ. സംഗമം മാപ്പിളക്കാട്ട് കവി ഒറവിൽ എൻ.എ. ഹാജി ഉദ്ഘാടനം ചെയ്തു. കുടുംബക്കാരൊത്തുകൂടി തലമുതിർന്ന ജിയാതിർമാങ്കുട്ടി തെറപുറ്റോ വീട്ടിൽ നാം ഒത്തുകൂടി. സംഘാടക സമിതി ചെയർമാൻ അബ്ദുറഹിമാൻ കുട്ടി ഹാജി ചടങ്ങിൽ അധ്യക്ഷനായി. കുടുംബ പുസ്തകം സംഘാടക സമിതി രക്ഷാധികാരി കെ.സി. അബൂബക്കർ മാസ്റ്റർ ടി.കെ. ഹസന് നൽകി പ്രകാശനം ചെയ്തു. ഇസ്ലാഹുൽ ഇസ്ലാം സംഘം സെക്രട്ടറി കെ.സി. മജീദ്, ഐ.സി.സി. ട്രസ്റ്റ് പ്രസിഡന്റ് പി. മജീദ് ഹാജി, ഫാറൂഖ് മസ്ജിദ് സെക്രട്ടറി കോയ മാടോത്ത്, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ടി.കെ. ഹസൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ.സി.എം. താഹിർ, പ്രവാസി പ്രതിനിധി കെ.സി. ഷെറീഫ്, കെ.കെ. അസീസ് കാഞ്ഞിർക്കൂട്ടം, കെ.സി. അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. മുഹമ്മദ് മാസ്റ്റർ നൊച്ചാട് കുടുംബ ശാക്തീകരണ ക്ലാസ് നടത്തി. അബ്ദുറഹിമാൻ കുട്ടി ഹാജി, കുഞ്ഞായിഷ ഇയാട് എന്നിവരെ വി.പി. അബൂബക്കർ, കെ.സി. മറിയം എന്നിവർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. കൂടാതെ വിവിധ മേഖലകളിലും പഠനരംഗത്ത് മികവ് തെളിയിച്ചവർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. Thank you.
തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. പങ്കെടുത്തവർക്കെല്ലാം ഉപഹാരങ്ങളുടെ വിതരണവും നടത്തി. സമാപന പരിപാടിയുടെ ഭാഗമായി ഓരോ കുടുംബത്തിനും കുടുംബ കൈപ്പുസ്തകവും ഉപഹാരങ്ങളും വിതരണം ചെയ്തു. റിയൽ ന്യൂസ് ബാലുശ്ശേരി.